السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ മകന് രോഗമായി ഒരുപാട് ചികിത്സകൾ നടത്തി. ആ ചികിത്സകളൊന്നും വേണ്ട രൂപത്തിൽ ഫലപ്രദമായില്ല. അങ്ങനെ പ്രയാസപ്പെട്ട് ഏറെ മനക്ഷോഭത്തോടുകൂടി സംഘർഷത്തോടുകൂടി നടക്കുന്നതിനിടക്ക് അദ്ദേഹം തന്റെ മുസ്ലിം സുഹൃത്തിനോട് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് ദൈവങ്ങളുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു, എന്നിട്ടൊന്നും ഇത് ശരിയാവണില്ല. ഇനി നിങ്ങളുടെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. സാധാരണ നമ്മൾ നമ്മുടെ വ്യവഹാരങ്ങളിൽ പറയുന്ന കാര്യമാണ് മുസ്ലിങ്ങളുടെ ദൈവം, ക്രിസ്ത്യാനികളുടെ ദൈവം, ഹിന്ദുക്കളുടെ ദൈവം, ബുദ്ധന്മാരുടെ ദൈവം, ആരായിരുന്നാലും. സത്യത്തിൽ ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് തന്നെ ശരിയല്ല. സത്യത്തിൽ സട്ടാവായ തമ്പുരാൻ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ വചനം മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. യാ അയ്യുഹ നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെയാണ്. എങ്കിലേ നിങ്ങൾ ജീവിതത്തിൽ സട്ടാവായ തമ്പുരാന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി തീരുകയുള്ളൂ. ഇവിടെ മനുഷ്യരെ വിളിച്ചുകൊണ്ട് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് സട്ടാവായ തമ്പുരാനെ ആരാധിക്കുവാനാണ്. നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുൻഗാമികളെ ആരാണോ സൃഷ്ടിച്ചത്, അവനെ ആരാധിക്കുക. അതല്ലാതെ ഒരു മുസ്ലിങ്ങളുടെ ദൈവം, ഒരു ക്രിസ്ത്യാനികളുടെ ദൈവം, ഒരു ഹിന്ദുക്കളുടെ ദൈവം, ഓരോരുത്തരും അവരുടെ ദൈവത്തെ ആരാധിക്കട്ടെ, ഈ സങ്കല്പനം ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാം ജനങ്ങളെ ക്ഷണിക്കുന്നത് സൃഷ്ടി പൂജയില്ലെന്ന് സട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്ന ആശയത്തിലേക്കാണ്. നമ്മുടെ ഹൃദയത്തിന്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, വേപതുകൾ, പ്രതിസന്ധികൾ, അതെല്ലാം തുറന്നു വെക്കേണ്ടത് നമ്മളെ പടച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമ്മുടെ ഓരോ കാര്യങ്ങളും അറിയാവുന്ന, നമ്മോട് നമ്മേക്കാൾ സ്നേഹമുള്ള, കാരുണ്യമൂർത്തിയായ, സർവേശ്വരനായ നമ്മുടെ സൃഷ്ടാവിനെയാണ്, സൃഷ്ടാവിന്റെ മുന്നിലാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് ഇസ്ലാമിക ആദർശത്തിന്റെ കാതൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ സട്ടാവായ തമ്പുരാനല്ലാതെ ആരാധ്യനില്ല എന്ന തത്വമാണ് ഒരു മുസ്ലിം പ്രഖ്യാപിക്കുന്നത്. ആ സട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കണം എന്നുള്ള ഇസ്ലാമികമായ ആദർശം പോലും ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ആ ആദർശത്തെ തെറ്റിദ്ധാരണയോടുകൂടി നോക്കിക്കാണുന്നവരുണ്ട്. പലപ്പോഴും വിമർശനാത്മകമായ വിശകലനങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടാകാറുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ വിമർശനാത്മകമായ ഒരു വിശകലനം കാണുക നാം. സർ, ഞാൻ കൃഷ്ണനുണ്ണി, SYM മെക്കാനിക്കൽ. സർ, വിഗ്രഹാരാധനയെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സർ, ഈശ്വരൻ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയാണ് ഞാനും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതിനെ സങ്കല്പിക്കാൻ ഒരു ലേമാനായ എനിക്ക് കഴിയില്ല. അപ്പോൾ ഈശ്വരന്റെ സൃഷ്ടിയായ ഏതെങ്കിലും ഒരു ഭൗതിക വസ്തുവിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് ആരാധിക്കുന്നതിൽ എന്താണ് ഒരു തെറ്റ്? കൂടാതെ മുസ്ലിംസ് തന്നെ കാഴ്ബ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഫേസ് ചെയ്തുകൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത്? അതും ഈ വിഗ്രഹാരാധനയുടെ തന്നെ വേറൊരു ഫോമല്ലേ? ഹലോ, ഒന്നാമത്തെ ചോദ്യം, അദ്ദേഹം വിഗ്രഹാരാധനയിൽ എന്താണ് തെറ്റ്? തീർച്ചയായും ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമികമായ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഞാനതിന് ഉത്തരം പറയുക. ഒരാൾ വിഗ്രഹാരാധന സ്വീകരിക്കുന്നുവെങ്കിൽ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. ഒരിക്കലും ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ ഒരാൾക്കും അവകാശമില്ല. ഒരാൾ ശവകുടീരത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. ഒരാൾ മറ്റ് മൃതവസ്തുക്കൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ ആർക്കും അവകാശമില്ല. എന്നാൽ ആദർശപരമായി സ്വാഭാവികമായും വിഗ്രഹാരാധനയ്ക്ക് ഇസ്ലാം എതിരാണ്. എന്തുകൊണ്ട് ഇസ്ലാം എതിര് നിൽക്കുന്നു എന്ന കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ചിന്തയോടുകൂടി വേണം എന്റെ ഉത്തരത്തെ നിങ്ങൾ കാണാൻ എന്ന് ആമുഖമായി സൂചിപ്പിക്കാം. ഇസ്ലാം വിഗ്രഹാരാധനയ്ക്ക് അല്ല എതിര്. സത്യം പറഞ്ഞാൽ ഇസ്ലാം സൃഷ്ടിപൂജക്കാണെതിർ. സൃഷ്ടികളെ ആരാധിക്കുവാൻ പാടില്ല എന്നും
സ്രഷ്ടാവ് മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്നുമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, പരിശുദ്ധ ഖുർആൻ മനുഷ്യരെ ക്ഷണിക്കുന്ന ഒരു കാര്യമുണ്ട്. യാ അയ്യുഹൻ നാസ് അഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെയാണ്, എങ്കിലേ നിങ്ങൾക്ക് വിമലീകരിക്കപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയും. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ സ്രഷ്ടാവിനെയാണ്. അവിടെ സൃഷ്ടി, അത് എത്ര ഉന്നതനാണെങ്കിലും എത്ര അധമനാണെങ്കിലും, നമ്മളുടെ അളവുകോലുകൾ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഔന്നത്യവും അധമത്വവും, എന്തു തന്നെ ആരാണെങ്കിലും സൃഷ്ടിയെ ആരാധിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള നിയമം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾ ഏറ്റവും അധികം ആദരിക്കുന്ന വ്യക്തിയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഒരാൾ മുഹമ്മദ് നബി ആരാധിക്കുവാൻ ആരംഭിക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ളതാണ് സത്യം. ഒരാൾ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത് പോലെ, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത് പോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ ആരാധിക്കുന്നുവെങ്കിൽ അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് ബഹുദൈവ ആരാധന അല്ലെങ്കിൽ സൃഷ്ടി പൂജയെ ഇസ്ലാം എതിർക്കുന്നു? യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുവാൻ അർഹൻ സ്രഷ്ടാവായ തമ്പുരാനാണ് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിന് ഈ വിഷയത്തിലുള്ള ഉത്തരം. എന്തുകൊണ്ടെന്നാൽ ആരാധന എന്ന് പറയുന്നത് കേവലം കുറെ കർമ്മങ്ങളല്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ ആന്തരാളങ്ങളിൽ നിന്ന് ഉയിർക്കൊള്ളുന്ന പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളാണ് ആരാധന. എന്റെ ഹൃദയത്തിനകത്ത് നിന്ന്, എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന്, എന്റെ നാഥനോട് എന്റെ എല്ലാ ഭൗതികമായ ശക്തികളും ഭൗതികമായ എല്ലാ അവസരങ്ങളും പരാജയപ്പെടുമ്പോൾ ഉയരുന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ആരാധന. അവിടെ ഒന്നാമതായി ആ പ്രാർത്ഥന കേൾക്കാൻ കഴിയുന്നവനാകണം, രണ്ടാമതായി ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ കഴിയുന്നവനാകണം, മൂന്നാമതായി ആ പ്രാർത്ഥനയെ അയിലെ ശരിതെറ്റുകൾ വ്യവച്ഛേദിച്ച് എന്താണ് മനുഷ്യന് നന്മ എന്ന് കൃത്യമായി അറിയുന്നവനാകണം ആരാധിക്കപ്പെടുന്നവൻ. എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? മനുഷ്യൻ എവിടെ നിന്ന് എങ്ങനെ പ്രാർത്ഥിച്ചാലും പദം കൊണ്ടാണെങ്കിലും ഹൃദയം കൊണ്ടാണെങ്കിലും അതറിയാവുന്നവൻ പടച്ച തമ്പുരാനാണ് എന്ന് ഖുർആൻ പറയുന്നു. ഒന്ന്, എന്തു പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ചിലപ്പോൾ മനുഷ്യന്റെ പരിമിതമായ അറിവിൽ നിന്നുണ്ടാകുന്നതായിരിക്കും ആ പ്രാർത്ഥന. എനിക്ക് നന്മയാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടി, പക്ഷെ ആത്യന്തികമായി എനിക്കത് തിന്മയായിരിക്കും. അത് എനിക്കറിയുമോ? എനിക്കറിയില്ല. ചിലപ്പോൾ അത് എന്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ച് കുറെ കാലം കഴിയുമ്പോഴായിരിക്കും എനിക്ക് മനസ്സിലാവാതെ തിന്മയാണ്. മറ്റാർക്കെങ്കിലും അറിയില്ല. എന്നാൽ അത് കൃത്യമായി അറിയുന്നവനാണ് എന്റെ നാഥനായ തമ്പുരാൻ. അതുകൊണ്ട് തന്നെ രണ്ടാമതായി പ്രാർത്ഥിക്കപ്പെടുന്നവൻ എന്റെ നന്മ തിന്മകളെ കൃത്യമായി അറിയുന്നവനാകണം. സ്രഷ്ടാവായ തമ്പുരാനാണ് അങ്ങനെയുള്ളവൻ എന്ന് ഖുർആൻ പറയുന്നു. മൂന്നാമതായി ആ പ്രാർത്ഥനകൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുന്നവനാകണം. എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ അവനാണ് എന്നും ഖുർആൻ പറയുന്നു. ഇങ്ങനെയുള്ളവനാകണം പ്രാർത്ഥിക്കപ്പെടേണ്ടത്, ആരാധിക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സ്രഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ സുഹൃത്തിന്റെ ചോദ്യം ഉദിക്കുന്നു, സ്രഷ്ടാവായ തമ്പുരാൻ അവൻ ഏകനാണ്, അദ്വിതീയനാണ്, അവൻ മഹാനാണ്, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ചവനാണ്, അവനെ എന്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാനൊരു സൃഷ്ടിയിൽ അവനെ കണ്ടുകൊണ്ട് അതിനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? തീർച്ചയായും ഇത് മാനുഷിക വ്യവഹാരങ്ങളിൽ പോലും നമ്മൾ കുഴപ്പം കാണുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഇപ്പൊ നാം ഏറ്റവും അധികം ഈ സ്രഷ്ടാവ് എന്ന് പറയുന്ന സ്രഷ്ടാവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ആരാധന എന്ന് പറഞ്ഞാൽ കേവലം ചില കർമ്മങ്ങളല്ല, മറിച്ച് ഹൃദയത്തിനകത്ത് നിന്ന് ഉയിർക്കൊള്ളുന്നതാണ്. അപ്പോൾ ഞാൻ ആദരിക്കുന്ന എന്റെ പൂർണ്ണമായ സമർപ്പണം ആവശ്യപ്പെടുന്ന ഒരു രംഗമാണ് എന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഞാൻ എന്റെ സ്രഷ്ടാവിനോട് നിർവഹിക്കുമ്പോൾ അവന്റെ മഹത്വവും കാര്യവും അവൻ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളത് മറ്റൊരു വശം നമുക്ക് ചർച്ച ചെയ്യാം. അവന് മാത്രം നൽകേണ്ട അത് മറ്റാർക്കും നൽകിക്കൂടാ എന്ന് ഇസ്ലാം പറയുന്നു. അത് അവന് നൽകുന്നു എന്ന് ഭാവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുമോ? തീർച്ചയായും പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നമ്മൾ പിതാവിന് നൽകേണ്ട സ്ഥാനം പിതാവിന് ആണ് എന്ന് ഭാവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകുന്നത് പിതാവിനെ സഹിക്കുമോ? മാനുഷികമായ വ്യവഹാരങ്ങളിൽ പോലും ഞാൻ പിതാവായി കൽപ്പിക്കേണ്ട വ്യക്തിക്ക് പിതാവ് എന്നുള്ള നിലക്ക് ഞാൻ നൽകേണ്ട കാര്യം,
അത് പിതാവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകുന്നത് പിതാവിനെ സഹിക്കുമോ? മാനുഷികമായ വ്യവഹാരങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പടച്ചതമ്പുരാനെ മാനുഷികമായ ഒരു തലത്തിലേക്ക് നാം കൊണ്ടുവരരുത് എന്നുള്ള നിലക്കാണ്. നമ്മുടെ തലത്തിൽ പോലും നമുക്കത് അംഗീകരിക്കാൻ സാധ്യമല്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരു സ്ത്രീ തന്റെ ഭർത്താവിന് നൽകേണ്ട സ്ഥാനം, ആ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾക്ക് ചില സങ്കല്പങ്ങളുണ്ട്. ആ സ്ഥാനം എന്തു തന്നെയാകട്ടെ, അത് കേവലം ലൈംഗിക വൃത്തി മാത്രമല്ല, അത് സ്ത്രീ പറയാണ് ഭർത്താവ് ആണ് എന്ന് കരുതിക്കൊണ്ട്, എന്നാൽ ഞാൻ മറ്റുള്ളവർക്ക് അത് നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ? മാനുഷികമായ വ്യവഹാരം.